ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫിലിപ്പ് ലെവിൻ്റെ വാട്ട് വർക്ക് ഈസ് എന്ന പോയം ആയിട്ടാണ്. 1928 ഫിലിപ്പ് ലെവിൻ ജനിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. 2011-2012 കാലഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു അദ്ദേഹം. 2015 അദ്ദേഹം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു പോയത്തിൽ മാനുവൽ ലേബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഈ പോയത്തിലെ ലൈൻസിലൂടെ കായിക തൊഴിലാളികളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ ഒരു ഏകാന്തതയും അവരുടെ നിരാശയും അവരുടെ നിസ്സഹായതയും ഒക്കെ നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കും. ഈ ഒരു കവിത തുടങ്ങുന്നത് നമ്മൾ അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളെന്ന് വെച്ചാൽ ആ ഒരു ജോലിക്കാർ, അതായത് വർക്കേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കിടയിലുള്ള ഒരു കലക്റ്റീവ് നാച്ചറും സോളിഡാരിറ്റിയുമാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർട്ട് ഹൈലാൻഡ് പാർക്കിൽ ഈ വർക്കേഴ്സ് എന്തു ചെയ്യാണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ക്യൂവിൽ മഴയത്ത് കാത്തു നിൽക്കുകയാണ്. പിന്നീട് പോയിട്ട് പറയുന്നത്, ഈ വരികൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി എന്താണെന്ന് അറിയാൻ സാധിക്കും. ഈ വർക്കേഴ്സ് ഒരു കാലിൽ നിന്ന് ക്ഷീണിക്കുമ്പോൾ മറ്റേ കാലിൽ നിൽക്കും. ചാറ്റൽ മഴ എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ഞ് വീഴുന്നത് പോലെ അവരുടെ മുടിയിഴകളിലേക്കൊക്കെ വന്ന് വീഴുന്നുണ്ട്. അത് ഈ വർക്കേഴ്സിൻ്റെ കാഴ്ച ശക്തി കുറക്കുന്നുണ്ട്. കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ സഹോദരനായിട്ട് എന്ത് ചെയ്യും, അവർക്ക് കാണപ്പെടും. അതായത് ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. കൂടുതൽ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വിരലുകൾ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലാസസ് തുടക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങളുടെ സഹോദരനാണെന്ന് വിചാരിച്ച ആൾ നിങ്ങളുടെ സഹോദരനല്ല, വേറെ ആരുടെയോ സഹോദരനാണെന്ന്. അയാളുടെ തോളിന് നിങ്ങളുടെ സഹോദരൻ്റെ തോളിനേക്കാൾ വീതി കുറവാണ്. പക്ഷേ അയാളുടെ കുനിഞ്ഞ നിൽപ്പും മുഖത്തെ ചിരിയും അയാളുടെ ശാഠ്യം എന്ത് ചെയ്യുന്നില്ല, മറക്കുന്നില്ല. മഴയും ഈ നീണ്ട കാത്തിരിപ്പും ഒന്നും അയാളെ പിന്തിരിപ്പിക്കുന്നില്ല. അയാൾക്കറിയാം ഈ കാത്തിരിപ്പിനൊടുവിൽ ഈ ഉടമസ്ഥൻ വന്ന് പറയും ഇന്ന് ജോലിക്ക് ആളെ എടുക്കുന്നില്ലെന്ന്. അതിന് അയാൾക്ക് അയാളുടേതായ എന്തെങ്കിലുമൊക്കെ കാരണവും ഉണ്ടാവും. അതായത് മണിക്കൂറുകളോളം കാത്തു നിന്നാലും കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ജോലിക്ക് വേണ്ടിയാണ് ഇവർ ഈ നീണ്ട ക്യൂവിൽ മഴച്ചാറ്റലും ഒക്കെ കൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നത്. പിന്നീട് പോയിട്ട് പറയുന്നത്, പെട്ടെന്ന് നിങ്ങൾ ഓർക്കും എന്ത്, നിങ്ങളുടെ സഹോദരൻ ഈ വരിയിൽ ഈ ഒരു ക്യൂവിൽ ഇല്ലെന്ന്. കാഡിലാക്കിൻ്റെ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലി കഴിഞ്ഞിട്ട് അയാളിപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഉച്ചയ്ക്ക് മുന്നേ എഴുന്നേൽക്കണം. അയാൾ രാത്രി 8 നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ജർമ്മൻ കമ്പോസർ ആയിട്ടുള്ള വാഗ്നറുടെ ഒപ്പേര പാടാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, രാത്രി ജോലി ചെയ്യുന്നത്. ഈ ഒപ്പേരക്കാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള സംഗീതമാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനോട് വെറുപ്പ് തോന്നും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് അയാളോട് പറഞ്ഞിട്ട് വളരെ കാലമായി. നിങ്ങളുടെ കണ്ണുകൾ നല്ലവണ്ണം തുറന്ന് അവൻ്റെ വീതിയുള്ള തോളിൽ പിടിച്ചിട്ട് ഒരുപാട് നാളുകളായി. അവൻ്റെ കവിളുകൾ ചുംബിച്ചിട്ട് ഒരുപാട് നാളുകളായി. ഇത്രയും എളുപ്പമായിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. നിങ്ങൾ വളരെ ചെറുപ്പമായതുകൊണ്ടോ ഒരു മണ്ടനായതുകൊണ്ടോ അല്ല അത് ചെയ്യാത്തത്. നിങ്ങൾ അസൂയാലുവായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നീചനായതുകൊണ്ടോ വേറൊരാളുടെ മുമ്പിൽ കരയാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളത് ചെയ്യാതിരിക്കുന്നത്. അത് ചെയ്യാതിരിക്കുന്നതിന് ഏക കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ജോലി എന്താണെന്ന്. അതായത് ഏക കാരണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല ജോലി എന്താണെന്നതിനെക്കുറിച്ച്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല.
അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.